ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമുക്ക് ഒരു ഓണക്കിച്ചടി വയ്ക്കാം. കിച്ചടി എന്ന് പറഞ്ഞാൽ തൈരൊഴിച്ച് പച്ചടി. അതിന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വെള്ളരിക്ക ഉണ്ട, ഒരു എക്സോട്ടിക് കറിയാണ് ഇത്. ഒരു തൊട്ടുകൂട്ടാൻ ഒരു അച്ചാറ് കിണത്തിപ്പെടുത്താം. നാല് കൂട്ടം ഉപ്പിലിട്ടെന്ന് ഓണത്തിനും സദ്യക്കും കല്യാണ സദ്യക്കൊക്കെ പറയുന്നതിൽ, അതിലൊന്ന് നാരങ്ങാക്കറി, ഇഞ്ചിക്കറി, മാങ്ങാക്കറി, പിന്നെ കിച്ചടിയാണ് നാലാമത്തെ. പക്ഷേ ഇത് നാലിലേറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നത് കിച്ചടി തന്നെയാണ്. അതിന് നല്ല പുളിക്കാത്ത തൈര് വേണം. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ തൈര് പച്ചടി എന്നും പറയും. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ കിച്ചടി എന്നാണ് പറയുന്നത്. അപ്പോൾ കിച്ചടിയും പച്ചടിയും ഇത് ഒന്ന് തന്നെയാണ്. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് ഈ മഞ്ഞ കുക്കുംബർ, യെല്ലോ കുക്കുംബർ, അതായത് വെള്ളരിക്ക, അതാണ് ഇന്ന്. അത് ഒറ്റയ്ക്ക്, ആരെയും കൂട്ടുകൂട്ടുന്നില്ല, ഒറ്റയ്ക്ക് വെള്ളരിക്ക കപ്പളങ്ങാത്തവരനരിയുന്ന പോലെ നീളത്തിന് നീളത്തിന് അരിഞ്ഞ് വേവിച്ച് ആകെ ചേർക്കുന്നത്. എല്ലാവർക്കും അറിയാം വെളുത്ത കറിയായത്, അല്ല സായിപ്പ് കറിയ. ഇതിനും പി ടി അബ്രഹാം സാറ് പറയുന്നു സുമയുടെ സായിപ്പ് കറിയെന്ന്. ഓലനെയും കിച്ചടിയും പുള്ളി വിളിക്കുന്നത് സായിപ്പ് കറിയെന്ന്. അപ്പോൾ ഒരു സായിപ്പ് കറി ഇങ്ങനെ ഓണത്തിന് തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് അത് തന്നെയാട്ടെ. ഇനി അടുക്കളയിലോട്ട് എത്താം. പിന്നെ അന്ന് രാവിലെ എല്ലാ സംഗതികളും ഉണ്ടാക്കിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കുന്ന മൂന്നൈറ്റമുണ്ട്. ഓണത്തിൻ്റെ അന്ന് രാവിലെ എല്ലാമൊക്കെ കാലായി, ഒരു 9 മണി 10 മണി 10 മണി 10:30. ശിവദാസ് സാറിൻ്റെ വീട്ടിൽ 11:30 മണിക്ക് ഇല ഇടും. അപ്പോൾ ഊഹിക്കാവല്ലോ അവിടുത്തെ ആ കൃത്യം. ഒരു 3:30 മണിയാവുമ്പോൾ എഴുന്നേക്കും എല്ലാവരും. ഉറക്കം തന്നെ ഇല്ലെന്ന് പറയാം ഈ പൂവിടിയിൽ കാരണം. വലിയൊരു ആറ് നമ്മളീ കാണുന്ന സുദർശന ചക്രം, അതാണ് അവിടെ ഇടുന്നത്. അത് ഈ മൂന്ന് കളറേ ഉള്ളൂ താനും. പിന്നെ വെളിയിൽ വളയം വേണമെങ്കിൽ അവർ ആഫ്രിക്കൻ പായൽ വരെ കുളത്തിൽ നിന്നെടുത്ത് ഭംഗിയാക്കി വയ്ക്കും. അതല്ലെങ്കിൽ വാഴപ്പോളയുടെ അകത്തെ ആ തേനിരിക്കുന്ന ഊർന്ന ആ ഭാഗമില്ലേ, അതെല്ലാം എടുത്തിങ്ങനെ സൂചി സൂചി പോലെ മാറ്റി, അല്ലെ താമര ഇതള് വയ്ക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ. ചിലപ്പോൾ എന്നിട്ട് ഈ താമര ഇതളിങ്ങനെ ചെറിയ ഒരു ചരാത് പോലെ ആക്കിയിട്ട് അതിനകത്ത് ചെറിയ ഒരു തിരിയിട്ട് കത്തിക്കും. ഗംഭീരമായിരുന്നു കേട്ടോ അത്, ആ ഓർമ്മകളൊക്കെ. അപ്പോൾ അത് അതുപോലെ ലാസ്റ്റ് ഉണ്ടാക്കുന്നത് മൂന്ന് സംഗതിയാണ്. ഒന്ന് ഓലൻ, തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കറിയാണ്, അത് പെട്ടെന്ന് കേടാകും. പിന്നെ ഒന്ന് പുളിച്ചു പോകും കിച്ചടി, അതായത് പല സ്ഥലങ്ങളിലും തൈര് പച്ചടി, വെറും പച്ചടി എന്നൊക്കെ പറയുന്ന തൈരൊഴിച്ച ഒരു പച്ചക്കറി വിഭവം, ഒരു വാരിക്കൂട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. തൊടുകറിയുടെ കൂട്ടത്തിലാണ് ഉപ്പിലിട്ടത് കഴിഞ്ഞാൽ കിച്ചടി, അതാണ്. അതിന് വെള്ളരിക്കയുടെ കിച്ചടിയാണ് ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്നത്. സാമാന്യം ധാരാളം എടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ തൈരൊക്കെ ഉണ്ടെങ്കിലേ ഇത്രയേ എടുക്കാവുള്ളൂ. കുറച്ച് മതിയെങ്കിൽ അന്നത്തേക്ക് മാത്രമേ ഉണ്ടാക്കാവൂ. ഇതൊരു ലാസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഓലൻ്റെ അകത്തെ വേവിച്ചു വെച്ചാലും തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് ലാസ്റ്റായിരിക്കും. പിന്നെ പരിപ്പ്, ഇത് മൂന്നും. അതായത് പരിപ്പിൻ്റെ കൂടെ കൂട്ടുന്നതായി കിച്ചടി, കാളൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഓലൻ, അതിൻ്റെ ഒപ്പം ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതാണ് ഓലൻ. ഇത് പരിപ്പിൻ്റെ കൂടെയാണ് ആദ്യത്തെ സ്റ്റാർട്ടർ വിഭവത്തിൻ്റെ കൂടെയാണ് കിച്ചടി കഴിക്കുന്നത്. അതിന് നേർത്തൊരു പുളി മാത്രമേ പാടൂ. ഒരുപാട് പുളിച്ച തൈര് ഇതിന് കൊള്ളില്ല. ഇന്നുണ്ടാക്കി നാളത്തേക്ക് വെച്ചാലും പുറത്തിരുന്നാൽ അത് പുളിച്ച് താറുമാറായി പോകും. അപ്പോൾ വെറുതെയാണോ? ഉത്രാടത്തിനാൾ ഉച്ച കഴിഞ്ഞാൽ അമ്മമാർക്കെല്ലാം നെട്ടോട്ടം, വെപ്രാളം എന്നാണ്. സത്യം പറഞ്ഞാൽ അമ്മമാർക്കെന്നല്ല, അച്ചിമാർക്കെല്ലാം വെപ്രാളം എന്നാണ്. ഇത് ധാരാളം, ഒരു വലിയ വെള്ളരിക്കയുടെ ഇടത്തരം വലുതിൻ്റെ നേർ പകുതി ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. വേണ്ടത്രയും പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു 5, 6, 8, 10, ഇതിനധികം പക്ഷേ എരിവൊന്നും വേണ്ട കേട്ടോ. പരിപ്പിന് എരിവൊന്നും ഇല്ലാത്ത കൊണ്ട് ഒരു നേരത്തെ ഒരു എരിവിനുള്ള അത്രയും മതി. ഇത് വേവിക്കുകയാണ്, ഉപ്പിട്ട് വേവിക്കുക ആദ്യത്തെ പരിപാടി.
ഇത് ഞാൻ കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കുക. കച്ചട്ടിയോ അല്ലെങ്കിൽ മൺചട്ടിയോ സ്ഥിരം അതിന് ഉപയോഗിക്കുന്ന പച്ചക്കറി ഉണ്ടാക്കുന്ന ഏത് തരം മൺചട്ടിയിലും ഉപയോഗിക്കും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കച്ചട്ടി തന്നെ മതി. ശ്രദ്ധിച്ചോണം, കച്ചട്ടിയിൽ വെള്ളം വറ്റരുത്, അടിയിൽ നിന്ന് പൊള്ളി പൊള്ളി അങ്ങ് കഷണങ്ങൾ അടന്നു പോകും. എൻ്റെ അമ്മ അത് ഒട്ടിക്കാനുള്ള മാർഗമൊക്കെ കലം ഓട്ട വീണ അമ്മ അടയ്ക്കുമായിരുന്നു. ഒക്കെ ഒരു പ്രത്യേക കഴിവാണ് പഴയ ആൾക്കാരുടെ. അപ്പോൾ ശകലം കരിയേപ്പില ഇട്ടു. ഇപ്പം നല്ല സാമാന്യമുണ്ട്. ഞാൻ ഉള്ള തൈരോ ചേർക്കും, ബാക്കി വെന്തെടുത്ത് ഫ്രിഡ്ജിൽ താഴെ വെച്ചിരുന്ന ഏതെങ്കിലും ഒരു തട്ടയിൽ വെച്ചിരുന്ന നാളെയോ മറ്റന്നാളോ ഇത് തൈരൊഴിച്ചെടുക്കാം. അപ്പോൾ ഒറ്റയടിക്ക് എളുപ്പപ്പണിയാകും. സാധാരണ ദിവസം ഓണത്തിൻ്റെ അന്ന് അത്തരം കള്ളത്തരമൊന്നും ആരും കാണിക്കില്ല. ഇതിന് മുമ്പ് ഞാനൊരു കിച്ചടി ഇട്ടിരുന്നു ഓണത്തിന്, അത് പാവയ്ക്ക വറുത്തിട്ടാണ്. ഇത് അതിലും ഈസിയാണ്. സാധാരണയൊക്കെ കൂടുതൽ ദിവസങ്ങളിൽ പാവയ്ക്ക വറുത്ത കിച്ചടിയാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ സദ്യയ്ക്ക്. ഇപ്പം ഇപ്രാവശ്യം ഞാൻ വെള്ളരിക്ക തന്നെയാണ് എടുക്കുന്നത്. ഈ വെള്ളരിക്കയ്ക്ക് വേണ്ട ഉപ്പ് നമ്മൾ കൊടുത്തു, കണ്ടോ. ഇനി വേണ്ടത് പിന്നീട്, തൈരൊഴിച്ച് കഴിയുമ്പോൾ തൈരിന് വേണ്ടതും ചേർക്കും. രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ മിക്കവാറും ഉപ്പ് മിക്ക കറിക്ക് വിടുന്നത്. നല്ല എരപ്പൊക്കെ കേൾക്കുന്നുണ്ട് അടിഭാഗത്തു നിന്ന്. അപ്പോൾ ഇനി ഈ ഉപ്പിൻ്റെയൊക്കെ ഇഫക്റ്റ് കൊണ്ട് പെട്ടെന്ന് വെള്ളം ഊറി വരും. അങ്ങനെ ഒന്ന് വേകട്ടെ. ഇത്രയും തൈരോ എൻ്റെ കയ്യിൽ ഇന്ന് അധികം ഒട്ടും പുളിക്കാത്തത് സ്പെയർ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഇത്ര ഞാനിന്ന് ഉണ്ടാക്കും. മിച്ചം ഉണ്ടെങ്കിൽ ചുങ്ങി വരുമ്പോൾ ഇത്രയൊന്നും കാണുകയില്ല. ഇതിനൊരു അരപ്പുണ്ടേ, അത് വേണ്ടവർക്ക്, അരപ്പ് വേണ്ടെന്നുള്ളവർ ഇടണ്ട. ഇവിടെ ശകലം തേങ്ങ അരയ്ക്കും. ഇത് മുഴുവൻ വേണ്ട, ഇതിൻ്റെ പകുതി തേങ്ങ, ഒരു അരക്കപ്പ് തേങ്ങ ഒരു മുക്കാലുണ്ട്. നല്ല നെയ്യ് പോലെ അരയ്ക്കും, അരകല്ലേല അരയ്ക്കുക, അതാണ് അരപ്പ്. ജീരകം പാടില്ല, ഉലുവ പാടില്ല, ഒന്നുമേ പാടില്ല. ഇത് അരപ്പ് വേണ്ടാത്തവർക്ക് അരപ്പ് തേങ്ങ അങ്ങ് മാറ്റിക്കളയാം. അങ്ങനെയും കിച്ചടി വയ്ക്കും. തേങ്ങ അരച്ചും നല്ലതാ, അരയ്ക്കാണ്ടേയും നല്ലതാ, ഉറപ്പാ. അത് അവരവർക്ക് ലെഫ്റ്റ് ടു യു തീരുമാനം. പക്ഷേ തേങ്ങ അരച്ചാലും ഇല്ലെങ്കിലും പച്ചക്കടുക് വറക്കാണ്ട് വെറുതെ കഴുകി ഉണങ്ങിയ കടുക ഇത്, അതെടുത്ത് നല്ലപോലെ ചതയ്ക്കണം. ഒരു അത്യാവശ്യം നല്ലപോലെ വേണം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടുക് എടുത്ത് അരയ്ക്കരുത്, കഴിക്കും. ചതച്ച് ആ മഞ്ഞ നിറവും ആ മസ്റ്റർഡ് കളറും പരിപ്പും എല്ലാം കുറച്ചൊന്ന് വെളി കാണുന്ന പോലെ ചതച്ച് അരപ്പിൻ്റെ കൂടെ ഇടും. അതാണ് ഈ തേങ്ങ അരച്ചതിൻ്റെ കൂടെ ഇടുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കിച്ചടികളെല്ലാം, അതായത് തൈര് പച്ചടിക്കെല്ലാം പച്ചക്കടുക് ചതച്ചത് ഇടണം. പച്ചക്കടുക് നല്ല ന്യൂട്രീഷ്യസാണ്, ഒരു പ്രത്യേക ഒരു നട്ടി ടേസ്റ്റും കൊടുക്കും. ഇത് എന്ന് വെച്ചാൽ നട്ട്സൊന്നും അരയ്ക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ, ഞാൻ ചേർക്കുന്ന അരപ്പ്. ഞാൻ ഒന്ന് രണ്ടേ കച്ചട്ടിയായ ഒന്നും ആയിട്ടല്ല ഇളക്കുന്നേ, കച്ചട്ടി ആയതുകൊണ്ടേ ഒരു ഭയമുള്ളതുകൊണ്ടാണ് ഇളക്കുന്നേ. വെള്ളമുണ്ട്, വെള്ളം ഊറി തുടങ്ങി, അത്രേ ആയിട്ടുള്ളൂ. വേകട്ടെ. ഞാനൊന്ന് തുറക്കുക, ചാവിയെല്ലാം വരുന്നുണ്ട്, കണ്ടോ. ചുറ്റിനിന്ന് വെറുതെ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോഴും വെള്ളമുണ്ട്, കണ്ടോ. ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് ഇത്രയും വെള്ളം വന്നില്ലേ, ഇങ്ങനെ തന്നെ ഇത് വേവിച്ചെടുക്കണം. നിങ്ങളൊരു പക്ഷേ രണ്ടു മൂന്നൊക്കെ മഞ്ചട്ടിയാണേ പിന്നെ പൊട്ടിയാലും മേടിക്കാം. ഇതെവിടെ പോയി മേടിക്കും? ഞാനിപ്പം ഈ ഉത്സവങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ട്
കച്ചട്ടിക്കാരൊന്നും രണ്ടുമൂന്നും എല്ലാമായിട്ട് വരുന്നു പോലും ഇല്ല. അല്ലെ ഞാൻ എല്ലാ കൊല്ലവും മേടിക്കും. ഇനി നല്ലപോലെ വേകട്ടെ. അതിനിടയ്ക്ക് ഇത് അരച്ചു ഞാൻ. ദേ നോക്കൂ, ഇത്രയും തേങ്ങയൊന്നും വേണ്ട കേട്ടോ. ഒരു കുറച്ച് തേങ്ങ മതി, 2 സ്പൂൺ. ഒന്നും ചേർക്കാതെ, യാതൊന്നും ഇടാതെ ഞാൻ ഇത്രയും തേങ്ങ അരച്ചു. അരച്ചെന്ന് വിചാരിച്ച് യാതൊരു പിശകും ഇല്ല. ഓണമല്ലേ നീ. ഇനി ഇതിനകത്ത് ആകെ കടുക് ചതച്ച് വേറെ എടുത്തു. ഇതെങ്ങനെയാണ് അരച്ചതെന്ന് പറയാം. മിക്സിയിൽ ഇത്രയും വെരി ഫൈൻ പേസ്റ്റായി ഉണ്ടോ, നെയ്യ് പോലെ അരഞ്ഞു. ഞാൻ ചെയ്തത് ഒരു ശകലം മോര് ഒഴിച്ചു. കലക്കിയ മോരുണ്ടായിരുന്നു, നേർത്ത പുളിയുള്ളത്, അധികം വെള്ളം ഒഴിക്കാത്തത്. കുറച്ച് വെള്ളം ഒഴിച്ചു, ആ മോരൊഴിച്ചാണ് ഇത് അരച്ച്. എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യണേ. തൈര് ധാരാളം ഉണ്ടെങ്കിൽ ഞാൻ തൈരൊഴിച്ചു അരയ്ക്കാറുണ്ട്, കുറച്ച് തൈരൊഴിച്ച്. ഇതേ അത്രയും കടുക് ചതച്ചു, ഇങ്ങനെയാണ് ചതച്ചു വെച്ചിരിക്കണേ. വേണ്ടത് ചേർത്താൽ മതി. ഇന്നേ നിങ്ങൾക്കിതൊന്നും ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇതൊക്കെ ചേർത്താൽ ഞാൻ നോക്കിയിട്ടോ, ഞാനും ചേർക്കും, മുഴുവൻ ചേർക്കുകയില്ല. ഇതിനി പലതിനും നമുക്ക് ഉപയോഗിക്കാമല്ലോ കടുക് ചതച്ചത്. ഈ മിക്സിയിൽ അരയ്ക്കുമ്പോഴേ കല്ലിൽ അരച്ച് രുചിയില്ലെന്ന് എല്ലാവരും പറയും എന്ന് പറയുന്നത് നേരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം ഇതിൻ്റെ ഈ മെഷീൻ കറങ്ങുന്ന ഈ സ്പിന്നിങ്ങിൻ്റെ സ്പീഡ് RPM എന്ന് പറയും. അപ്പോൾ അത് അരയ്ക്കല്ല, കട്ടിങ്ങാണ്. ചെറിയ 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 തുണ്ടുകളായിട്ട് തേങ്ങയെ കട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. കല്ലിലാണെങ്കിൽ RPM എത്രയാണ്? 1 മിനിറ്റിൽ 2-3 ഇങ്ങനെ വെച്ച് തള്ളുമ്പോൾ. അപ്പോൾ അത് അരഞ്ഞരഞ്ഞാണ് പോകുന്നത്, കട്ട് ചെയ്യുന്നില്ല അവിടെ ആരും. നമ്മൾ കത്തി വെച്ച് മുറിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ബ്ലേഡ് അരയ്ക്കുന്നത്. ആ വ്യത്യാസം ആണ് അരപ്പിൽ പ്രതിഫലിക്കുന്നത്, രുചിയിലും പ്രതിഫലിക്കുന്നത്. മിക്സിയുടെ RPM പെർ മിനിറ്റൊക്കെ ആ ലിറ്ററേച്ചറിൽ, മിക്സി മേടിക്കുമ്പോൾ കിട്ടുന്ന ലിറ്ററേച്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ കൃത്യം ഓർത്തിരിപ്പില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് രണ്ടും ചേർക്കുക, കടു വറുക്കുക. ഇതിപ്പം നല്ലതായിട്ട് വെന്ത് കാണും. ഇതൊത്തിരി ക്വാണ്ടിറ്റി കാണും കേട്ടോ വെന്ത് കഴിയുമ്പോൾ. നോക്കാം നമുക്ക്. കണ്ടോ, ഈ കച്ചട്ടി മറച്ചുണ്ടായിരുന്നതാ. ഇപ്പോഴും വെള്ളമുണ്ട് കുറേശ്ശേ, ഞാൻ വെള്ളം തൊടിയിച്ചിട്ടില്ല. ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്രയേ ഉള്ളോ എന്ന് തോന്നണില്ലേ. അയ്യോ ഇത്രയേ ഉള്ളോ, ഇത്രയും പോലും തൈര് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി ഞാൻ തീ അങ്ങോട്ട്, ഈ വെള്ളം കുഴപ്പമില്ല, കെടുത്തി. ഇത് നമ്മുടെ തൈര്, ഇതൊന്ന് ഉടച്ചു വേണം ഒഴിക്കാൻ. അല്ല ഈ കട്ട ഉടയാതെ കിടക്കും അവിടെ ഇവിടെയൊക്കെ. കട്ട നല്ലതായിട്ടൊന്ന് ഉടച്ച് ഇത് കടുക് ചതച്ചത് പകുതിയിടാം. ആ ചൂടാ ലേക്ക് തൈരൂടെ ഒഴിക്കുന്നു. ഇപ്പം തൈരിന് കണ്ടോ, കുറച്ചിനി വെള്ളം വലിയും കേട്ടോ. തേങ്ങ ചേർത്തില്ല, തേങ്ങ ചേർത്താൽ ചേർക്കാതെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വിളമ്പാൻ കടുവറുത്തിട്ട് തേങ്ങ ചേർത്തിട്ട് കല്ലേൽ അരയ്ക്കുമ്പോൾ ആ മോരൊഴിക്കാറില്ല, വെറുതെ അങ്ങ് വെച്ച് അരയ്ക്കേ ഉള്ളൂ, ജീരകം ഇടരുത്. ഇപ്പോഴല്ലേ കൂടുതലൊരു ലുക്ക് വന്നത്, അതേ ഉള്ളു വ്യത്യാസം. രുചിയിലും ആ ഒരു വ്യത്യാസം വരും.
ഇത് തോണ്ടി അങ്ങ് ഇടും കേട്ടോ. തിളപ്പിച്ച തീർച്ച കണിശം അത് കാടിലെയും. ഈ വെള്ളം ശകലം കൂടെ വലിഞ്ഞാലും നല്ലതാ, വലിഞ്ഞില്ലേലും നല്ലതാ. ഇനി ഇത് കടുവറക്കുക. കടുക്, ഇതാണ് എൻ്റെ ഉണക്കിച്ചെടി. നന്ദി, നമസ്കാരം.